നമസ്കാരം. സി പി ഐ എ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ എം എൻ സ്മാരകത്തിൽ നിന്ന് എ കെ ജി സെന്ററിൽ കൊണ്ട കെട്ടിയോ? ആ ആർക്കറിയാം, കെട്ടിയെന്നൊക്കെ പറയുന്നു നമ്മളല്ല, സി പി ഐക്കാർ തന്നെയാണ് പറയുന്നത്. സി പി ഐ സി പി എമ്മിന് മുന്നിൽ ഇങ്ങനെ ഒരു വിധേയത്വം കാണിക്കുന്നത് എന്തിനാണ്? ആദ്യം ശരിക്കും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന ഘടകമായി നിൽക്കുന്നതാണ് സി പി ഐ. ഈ സി പി എമ്മിന് മുന്നിൽ ഇങ്ങനെ പരാജിതരായി സ്വന്തം അഭിപ്രായം പോലും പറയാൻ പറ്റാതെ അവർ പറയുന്നത് എന്തും റാൻമോളി സംബന്ധിച്ച്, തലകുലുക്കി സംബന്ധിച്ച്, അവർ പറയുന്നത് എന്തും കേട്ട് അനുസരിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ആ ഒരു നിലവാരത്തിലേക്ക് സി പി ഐ താഴ്ന്നുപോയി. പ്രമുഖരായ എത്രയോ നേതാക്കന്മാർ മുന്നിൽ നിന്ന് നയിച്ച പാർട്ടിയാണ്. ഈ സഖാവ് കാനം രാജേന്ദ്രൻ, അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ വിമർശനം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്നത്. ഈ സഖാക്കന്മാർ തമ്മിൽ വിമർശനം ഉന്നയിക്കുന്നതും അഭിപ്രായ വ്യത്യാസം ഉന്നയിക്കുന്നതും ഒന്നും പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇതിപ്പോൾ എ കെ ജി സെന്ററിൽ കൊണ്ട സി പി ഐയെ കെട്ടി എന്ന് പറയുമ്പോൾ അത് വളരെ ശക്തമായ ഒരു വിമർശനമായിട്ട് വേണം കാണാൻ. ഇലക്ഷനൊക്കെ അടുത്തിരിക്കുകയല്ലേ, ഇങ്ങനെ ഒരു ഇഷ്യൂ പാർട്ടിക്കുള്ളിൽ ഉണ്ടായാൽ അതത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമാകും എന്ന് ഉറപ്പായ ഒരു സമയത്ത് നമുക്കതിന്റെ വിശദാംശങ്ങൾ നോക്കാം. ഇടതുപക്ഷത്തെ പ്രധാന പാർട്ടികളിൽ ഒന്നായ സി പി ഐയെ എൽ ഡി എഫിലെ ഒന്നാം സ്ഥാനക്കാരായ സി പി എമ്മിന്റെ അടിമയാക്കി മാറ്റിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. സി പി ഐ കൊല്ലം ജില്ലാ ഘടകത്തിലെ ചേരിപ്പോരുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കൌൺസിൽ അംഗവും കൊല്ലം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ മുൻ എം എൽ എ പി എസ് സുബാലിനെ 3 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും അടുത്തിടെ എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയ വിഷയങ്ങളിൽ പാർട്ടി സ്വീകരിച്ച നിലപാടുകളിലും രൂക്ഷ പ്രതികരണമാണ് കാനം രാജേന്ദ്രനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓൺലൈനായി ചേർന്ന പാർട്ടി സംസ്ഥാന കൌൺസിൽ യോഗത്തിലായിരുന്നു സുബാലിനെതിരെ നടപടി സ്വീകരിച്ചതും അതുപോലെ തന്നെ കാനത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതും. കൊല്ലം ജില്ലയിൽ നിന്നുള്ള മറ്റൊരു സംസ്ഥാന കൌൺസിൽ അംഗം ആർ രാജേന്ദ്രനെ പരസ്യമായി താക്കീത് ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. ബിനീഷ് കോടിയേരി വിഷയത്തിൽ കോടിയേരി ബാലകൃഷ്ണ അനുകൂലമായി സംസാരിച്ചതും ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന്റെ ഇടതുപ്രവേശനത്തിൽ സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിന്നാക്കം മാറിയതും കാനത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരാൻ കാരണമായി. പാർട്ടിയിലെ കരുത്തനായിട്ടും കാനത്തെ പിന്തുണയ്ക്കാൻ ഇടുക്കി പാലക്കാട് ജില്ലാ സെക്രട്ടറിമാർ മാത്രമേ ഉണ്ടായുള്ളൂ എന്നത് ഏറ്റവും രസകരമായ കാര്യം. വി എസ് സുനിൽകുമാർ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വിവിധ എതിർസ്വരങ്ങളാണ് ഉയർത്തിയത്. ഒരു പാർട്ടിയിൽ എതിർസ്വരങ്ങൾ ഉയർന്നത് പുതുമയൊന്നുമല്ല. പക്ഷേ ഈ ബിനീഷ് കോടിയേരി വിഷയത്തിൽ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്തതും അതുപോലെ തന്നെ ജോസ് കെ മാണി വിഷയത്തിൽ ആദ്യം ജോസ് കെ മാണി വന്നാൽ പ്രയോജനമൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അത് സ്വീകരിച്ചതും അംഗീകരിച്ചതും ഒക്കെയാണ് ഇപ്പോൾ വലിയ പ്രധാനപ്പെട്ട ചർച്ചയായി സി പി ഐയിൽ നടക്കുന്നത്. ജോസ് കെ മാണിയുടെ കാര്യത്തിൽ ആദ്യം പ്രഖ്യാപിച്ച എതിർപ്പ് നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയതാണ് ഏറ്റവും ശക്തമായ ആയുധമായി ഇപ്പോൾ കാനത്തിനെതിരെ പാർട്ടി സഖാക്കൾ തന്നെ ഉയരുന്നത്. അതുപോലെ തന്നെ എൽ ഡി എഫിനെ ആകെ പ്രതിസന്ധിയിലാക്കിയ ബിനീഷ് കോടിയേരി വിഷയത്തിൽ മകൻ ചെയ്യുന്ന കാര്യത്തിൽ പിതാവിനെ ബലിയാടാക്കേണ്ടതില്ല എന്ന നിലപാട് വ്യക്തമാക്കിയതും വലിയ മുറുമുറുപ്പിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്തെ സംഘടനാ നേതാക്കൾക്കെതിരെ എടുത്ത നടപടി പ്രശ്നമാണ്, അത് ഏകപക്ഷീയമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൊട്ടാരക്കര സംഭവത്തിൽ സുബാലിനോടും രാജേന്ദ്രനോടും, അതാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം, വിശദീകരണം തേടിയതും വലിയ പ്രശ്നമായിട്ടുണ്ട്. പാർട്ടിയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഇരുന്ന് നടത്തിയ തെറ്റിന് ഗൌരവം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് പി എസ് സുബാലിനെ അതിശക്തമായി വിമർശിച്ചു, അതൊക്കെ തന്നെ വലിയ പ്രശ്നമായിട്ടുണ്ട്. അതുപോലെ തന്നെ 70s ഉദയം ചെയ്ത നക്സലൈറ്റ് പ്രസ്ഥാനവും അവരുടെ ഉന്മൂലന പ്രവർത്തനങ്ങളും കേരളത്തിൽ വേരോട്ടം നേടാതെ പോയത് വെടിവെപ്പുകൾ നടത്തിയിട്ടോ അവരെയെല്ലാം കൊന്നൊടുക്കിയതിന്റെ പേരിലോ അല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പിന്തുണ അവർക്ക് ലഭിക്കാതെ പോവുകയായിരുന്നു. തണ്ടർബോൾട്ട് എന്ന പേരിൽ കാടുകളിൽ ഏറ്റുമുട്ടൽ പരിപാടികൾ സംഘടിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന ഒരു കൌൺസിൽ കുറ്റപ്പെടുത്തുകയുണ്ടായി. സർക്കാരിനെതിരെയും വളരെ ശക്തമായ, ആഭ്യന്തര വകുപ്പിനെതിരെയും ഒക്കെ ശക്തമായ നീക്കങ്ങളാണ് സി പി ഐയിൽ ഉയർന്നു വരുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടെന്ന് തോന്നില്ല. സി പി ഐ എന്നും അനുസരണയുള്ള, നല്ല അനുസരണാശീലമുള്ള ഒരു കാവൽക്കാരനായി സി പി എമ്മിന്റെ അടിമയായി തന്നെ നിലകൊള്ളുകയാണ്. എ കെ ജി സെന്ററും എം എൻ സ്മാരകവും രണ്ടും രണ്ടല്ല. എം എൻ സ്മാരകം എന്ന് പറയുന്നത് വെറുതെ പേരിന് മാത്രം സി പി ഐയുടെ ഒരു ആസ്ഥാന കേന്ദ്രമായി വർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. എ കെ ജി സെന്ററിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ സി പി ഐയിലെ മന്ത്രിമാർക്കും സി പി ഐ നേതാക്കൾക്കും അല്ലെങ്കിൽ കാനം രാജേന്ദ്രന് പോലും അംഗീകരിക്കാൻ സാധിക്കൂ എന്ന നിലയിലേക്ക് പാർട്ടി തരം താഴ്ന്നിരിക്കുന്നു എന്ന ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് സി പി ഐ എന്ന് പറയുന്ന വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകമെമ്പാടും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ വലതുപക്ഷ ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സി പി എമ്മിന്റെ കാവലാളായി, പിണിയാളായി പ്രവർത്തിക്കാനല്ലാതെ സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ പോലും അവർക്ക് സാധിക്കാത്തത് അത്യന്തം ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.